നമസ്കാരം. പരിസ്ഥിതി ആഘാത വിലയിരുത്തലിന്റെ കരട് വിജ്ഞാപനത്തിലെ വ്യവസ്ഥകളെ കുറിച്ച് പാർലമെന്റിനകത്തും പുറത്തും ഏത് വേദിയിലും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ഇപ്പോൾ വിവാദമായ വ്യവസ്ഥകളൊന്നും മോദി സർക്കാരിന്റെ കണ്ടുപിടുത്തമല്ല, യു പി എ സർക്കാർ നടപ്പാക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനം മാത്രമാണ് സർക്കാരിന്റെ നയമോ അന്തിമ വിജ്ഞാപനമോ അല്ല. 2006 വിജ്ഞാപനത്തെ 15 വർഷത്തിന് ശേഷം വിലയിരുത്തുകയും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും വേണം. അതാണ് ചെയ്തത്. നിലവിലുള്ള നിയമത്തിനുമേൽ 55 ഭേദഗതികളും 230 ഓഫീസ് മെമ്മോറണ്ടങ്ങളും യു പി എ സർക്കാർ കൊണ്ടുവന്നിരുന്നു. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ യു പി എ നടപ്പാക്കിയത് ഓഫീസ് മെമ്മോറണ്ടങ്ങൾ വഴിയാണ്. ഇത് പൊതുജനങ്ങളെ അറിയിച്ചിരുന്നില്ല. ഇവയെല്ലാം ക്രമീകരിക്കുകയാണ് കരടിലൂടെ ചെയ്തത്. വിവിധ കോടതികളുടെ വിധികളും ഹരിത ട്രിബ്യൂണൽ ഉത്തരവുകളും ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉയർന്നത് പോസ്റ്റ് ഫാക്ടർ വ്യവസ്ഥ യു പി എ സർക്കാരിൻ്റെ സംഭാവനയാണ്. യു പി എ സർക്കാർ ഓഫീസ് മെമ്മോറണ്ടങ്ങൾ വഴി വൻകിട വ്യവസായങ്ങൾക്ക് പോസ്റ്റ് ഫാക്ടർ വ്യവസ്ഥ പ്രകാരം പാരിസ്ഥിതിക അനുമതി നൽകിയിട്ടുണ്ട്. അതിന് ക്രമം നൽകിയാണ് എൻ ഡി എ സർക്കാർ ചെയ്തത്. മാത്രമല്ല, പദ്ധതികളോടുള്ള സമീപനം സംബന്ധിച്ച് വിവിധ കോടതികളുടെ ഉത്തരവുകളും നിലവിലുണ്ട്. വ്യവസായങ്ങളോ പദ്ധതികളോ ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ അവരുടെ കേസുകൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കണമെന്ന് ജാർഖണ്ഡ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്തരം പരിസ്ഥിതി അനുമതികൾ ഭാവികാല സ്വഭാവമുള്ളതായിരിക്കണം, മുൻകൂർ പ്രാബല്യത്തിലായിരിക്കണമെന്നും സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. പാരിസ്ഥിതിക ചട്ടം ലംഘിച്ചാൽ പദ്ധതി പൂട്ടൽ പരിഹാര മാർഗമല്ലെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ സമീപനമാണ് നടപ്പാക്കുന്നത്. ചട്ടം ലംഘിക്കുന്നവരിൽ നിന്ന് കടുത്ത പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിനുള്ള സമയപരിധി വെട്ടിക്കുറിച്ചെന്ന ആരോപണം വസ്തുതാപരമല്ലെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. നിലവിൽ 30 ദിവസമായിരുന്നു കാലാവധി. ഇത് 20 ദിവസമായി കുറച്ചുന്നത് ശരിയാണ്. കാരണം പൊതുജന അഭിപ്രായം കേൾക്കാൻ 1 ദിവസം മാത്രമേ ആവശ്യമുള്ളൂ. ആഴ്ചകളൊന്നും നീണ്ടു നിൽക്കുന്ന നടപടിക്രമം ഇതിനാവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.